അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. പാനൂർ സ്ഫോടനത്തിൽ പ്രാദേശിക നേതാക്കളാണ് അറസ്റ്റിലായിട്ടുള്ളതെന്നും സംഭവത്തിൽ ഡിവൈഎഫ്ഐക്ക് ഉത്തരവാദിത്തമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ഈ സ്ഫോടനം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ എന്നാൽ ബോംബ് നിർമ്മാണ സംഘടനയാണെന്ന് വരുത്തി തീർക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അറസ്റ്റിലായവരിൽ 1-2 പേർ സംഘടനയുടെ പ്രാദേശിക നേതാക്കളാണ്. അവർ സംഭവം അറിഞ്ഞ് ഓടിക്കൂടിയവരാണ്. അതല്ലാതെ ആർക്കെങ്കിലും സ്ഫോടനവുമായി ബന്ധമുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഉറപ്പായും സംഘടനാപരമായ നടപടിയെടുത്ത അനുഭവം മാത്രമേ ഡിവൈഎഫ്ഐ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഒരാളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊന്നും നമ്മുടെ നാടിന് ഗുണകരമായ കാര്യമല്ല. ഇതിനെയൊന്നും ആരും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യത്തെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. നമുക്ക് വേണ്ടത് നാടിൻ്റെ സമാധാനമാണ്, നാടിൻ്റെ വികസന പ്രവർത്തനമാണ്, ചെറുപ്പക്കാരുടെ തൊഴിലാണ്, വർഗീയതയില്ലാത്ത ഒരു നാടാണ്. അപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെയൊന്നും ഒരു കാരണവശാലും ന്യായീകരിക്കുന്ന പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതെല്ലാ കാലത്തും ഞങ്ങൾ ഈ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവത്തെ മുൻനിർത്തി അതിൻ്റെ ഭാഗമായി 1-2 പേരുകൾ ഉയർത്തിക്കാട്ടി ഈ സംഘടനയാകെ ബോംബുണ്ടാക്കുന്ന സംഘടനയാണെന്ന് വരുത്തീർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തൽക്കാലം അത്തരം ശ്രമങ്ങളെയെല്ലാം ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ.